ശക്തമായ സമരപരിപാടികൾ സംഘാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ കേരള വിഷൻ ന്യൂസ് കൊല്ലം അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള സമഗ്ര ഘരമാലിന്യ രൂപരേഖ തയ്യാറാക്കാൻ ഒരുങ്ങി കൊച്ചി കോർപ്പറേഷൻ വേൾഡ് ബാങ്ക് സഹായത്തോടെ പ്രവർത്തിക്കുന്ന കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി നിയമിക്കുന്ന വിദഗ്ധരായിരിക്കും രൂപരേഖ തയ്യാറാക്കുക കോർപ്പറേഷന്റെ നിലവിലുള്ള ഖരമാലിന്യ പരിപാലന പ്രവർത്തനങ്ങളിലുള്ള പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കുന്നതിനും മാലിന്യപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനുമായാണ് ദീർഘകാല സമഗ്ര രൂപരേഖ തയ്യാറാക്കുന്നത് പൊതുസമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നതാണ് പദ്ധതിയുടെ ആദ്യ പടി ഇത് സംബന്ധിച്ച് മേയറുടെ നേതൃത്വത്തിൽ പൊതു കൂടിയാലോചന യോഗം നടന്നു ബ്രഹ്മപുരം പ്രശ്നത്തിനുശേഷം എല്ലാ സർക്കാർ ഏജൻസികളും ഒരുമിച്ച് കൊച്ചിക്ക് വേണ്ടി പ്രവർത്തിച്ചതിലൂടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചുവെന്ന് മേയർ അഭിപ്രായപ്പെട്ടു പേരെയാണ് പുതിയതായി ഹരിതകർമ്മ ചേർത്തത് വിവിധ സർക്കാർ പദ്ധതികളിലെ ഫണ്ടുകൾ സംയോജിപ്പിച്ചായിരിക്കും ഖരമാലിന്യ പദ്ധതിയുടെ രൂപരേഖ പ്രാവർത്തികമാക്കുന്നത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് ോചന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എം എസ് ധന്യ മിഷൻ കപ്പാസിറ്റി ബിൽഡിംഗ് കോർഡിനേറ്റർ അമീർ ഷാ തുടങ്ങിയവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് കൊച്ചി ഇടുക്കി ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം എൽ ഡി എഫിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി പി ജയലക്ഷ്മി വിജയിച്ചു